സോ നെക്സ്റ്റ് ടോപ്പിക്ക് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിംഗ് ആണ്, MRP എന്ന് പറയും. അപ്പം നമുക്കറിയാം, ഏതൊരു മാനുഫാക്ചറിംഗ് ഫേം ആയാലും അവിടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ മെയിൻ ഒരു ഇൻപുട്ടാണ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് മാത്രമല്ല, മാനുഫാക്ചറിങ്ങിന് അസോസിയേറ്റ് ചെയ്ത് വേണ്ട എല്ലാ ഇൻപുട്സിനെയും, മെറ്റീരിയൽ, സ്പെയർ പാർട്സ്, കൺസ്യൂമബിൾ തുടങ്ങിയ എല്ലാ ഇതും മെറ്റീരിയൽ എന്ന ഒറ്റൊരു നെയിമിലാണ്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ മെറ്റീരിയൽ പ്ലാനിങ് വളരെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയൽ പ്ലാനിങ് മെത്തഡോളജി, മെറ്റീരിയലിൻ്റെ പ്ലാനിങ് തൊട്ടിട്ട് വേണം എന്നുള്ളൊരു മെത്തഡോളജിയൊക്കെ 1970s വന്നിട്ടുള്ളൂ. ഇതൊരു കമ്പ്യൂട്ടർ, അതിൽ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിലെ മെറ്റീരിയൽസിന്റെ റിക്വയർമെന്റ്സ് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സംവിധാനം അതാണ്. അപ്പൊ ഇത് ആക്ച്വലി ഉപയോഗിക്കുന്നത് ഷെഡ്യൂളിംഗ് ആൻഡ് ഫില്ലിംഗ് ഓഫ് ഓർഡേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ഇൻ ടു ഫിനിഷ് ഗുഡ്സ്. ഏതൊക്കെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണോ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്, അത്തരം റോ മെറ്റീരിയൽസിന്റെ ഷെഡ്യൂളിങ്ങും ഓർഡർ, കഴിയുന്നതിന്റെ ഓർഡർ പ്ലേസ് ചെയ്ത് റീഫില്ലിങ്ങും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട് ഉള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമിനെയാണ് നമ്മൾ MRP എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ബാക്ക്വേർഡ് വർക്കിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫിനിഷ്ഡ് പ്രോഡക്ട്സിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്ര എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ബാക്കൗട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഉള്ളൊരു സംവിധാനമാണ്. വർക്ക്സ് ബാക്ക്വേർഡ് ഫ്രം എ പ്ലാൻ ഫോർ പ്രൊഡ്യൂസിങ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിന്റെ ബാക്ക്വേർഡ് നമ്മൾ പോവാണ്, ടു ഡെവലപ്പ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി അത് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, അനാവശ്യമായിട്ടുള്ള ഇൻവെന്ററി, വെറുതെ നമുക്ക് കറക്റ്റ് എത്ര റോ മെറ്റീരിയൽസ് വേണം എന്നൊരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഇൻവെന്ററി വെച്ചാൽ മതി. അനാവശ്യമായിട്ടുള്ള ഇൻവെന്ററി വേണ്ട, വെറുതെ അനാവശ്യമായിട്ട് ഇൻവെന്ററി സൂക്ഷിച്ചു വെച്ചാൽ അത് സാമ്പത്തികമായിട്ടുള്ള ലാഭമല്ല, മറിച്ച് നഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് ഇൻവെന്ററി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, ഡെലിവറി ഷെഡ്യൂൾസ് നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര പ്രോഡക്റ്റിന് ഇത്ര ഡിമാൻഡ് ഉണ്ട്, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും. റോ മെറ്റീരിയൽസ് ഇല്ലാണ്ടായിപ്പോയി, അവൈലബിൾ ആയില്ല എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ഡെലിവറി ഷെഡ്യൂൾ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരില്ല. അപ്പം സ്വാഭാവികമായിട്ടും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും ഓർഗനൈസേഷൻ്റെ. അപ്പം ഇതൊക്കെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു MRP സിസ്റ്റത്തിൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് മൂന്ന്, അതൊരു കമ്പ്യൂട്ടറിലുള്ളൊരു ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ആ ഒരു സംവിധാനത്തിലേക്കുള്ള മൂന്ന് ഇൻപുട്ട് എന്ന് പറയുന്നത് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂള്, ഇൻവെൻട്രി സ്റ്റേറ്റസ് ഫയല്, ബിൽ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബോം ഫയൽ. ഈ മൂന്ന് ഇൻപുട്ട് ഡേറ്റ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അതിന് നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഈ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഔട്ട്പുട്ടാണ് തരിക. പ്ലാൻഡ് ഓർഡർ റിലീസ് എത്ര വേണം, ഓർഡർ റീഷെഡ്യൂളിംഗ്, പ്ലാൻഡ് ഓർഡർ റെസീറ്റ്. ഇങ്ങനെ മൂന്ന് ഔട്ട്പുട്ട് റിപ്പോർട്ടുകളുടെ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഒരു ഓർഗനൈസേഷനിൽ പല പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റുകളുടെ ഒക്കെ ആവശ്യമായ മെറ്റീരിയലുകളുടെ പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മൂന്ന് ഫയലിന്റെ ഡീറ്റെയിൽസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, മെറ്റീരിയൽസ് ബോം ഫയല്, മൂന്ന് ഇൻവെന്ററി സ്റ്റാറ്റസ് ഫയല്. ഈ മൂന്ന് ഇൻപുട്ട് ഫയലിൽ നിന്നുള്ള ഡാറ്റയിൽ നിന്നാണ് ഈ ഒരു കമ്പ്യൂട്ടർ സംവിധാനം വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മൂന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ MPS എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷൻ പ്ലാൻ ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്. ഒരു ഓർഗനൈസേഷന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ എല്ലാ പ്രൊഡക്ഷൻ പ്ലാനുകളുടെ കവർ ചെയ്യുന്ന എല്ലാ ആസ്പെക്ടുകളെയും കവർ ചെയ്യുന്ന പ്ലാനിനെയാണ് നമ്മൾ മാസ്റ്റർ ഷെഡ്യൂൾ എന്ന് പറയുക.
അപ്പൊ അത് എമൗണ്ട് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ടൈം ഫ്രെയിം ഇൻ വിച്ച് ദേ ക്യാൻ ബി ഫിനിഷ്ഡ്. ഒരു ഓർഗനൈസേഷന് എത്ര പ്രോഡക്ട്സ് ആവശ്യപ്പെടും, നമ്മൾ ഉണ്ടാക്കണം, എത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കണം എന്നതിന്റെ വളരെ വിശദമായിട്ടുള്ള വിവരം ഈ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ നിന്ന് കിട്ടും. പക്ഷേ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എത്ര അവൈലബിൾ ഇൻവെന്ററി ഉണ്ട് എന്നൊന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. എത്ര ഫിനിഷ് പ്രോഡക്ട്സ് ആവശ്യമുണ്ട്, എത്ര ടൈമിൽ, അതിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് മാസ്റ്റർ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ഓരോ പ്രോഡക്റ്റിന്റെയും ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിലും ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, കമ്പണൻസ്, സബ് കമ്പണൻസ്, അതർ മെറ്റീരിയൽസ്, ഇതിന്റെ ഒരു ഫയൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലിസ്റ്റാണ്. അത് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും ഓരോ പ്രോഡക്റ്റിന് ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, കമ്പണൻസ്, സബ് കമ്പണൻസ്, അതുപോലെ അതർ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ഫയലാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഫയൽ പറയുന്നത്. ഇൻവെന്ററി സ്റ്റേറ്റസ് ഫയൽ എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദി ഇൻവെന്ററി, നിലവിലുള്ള സ്റ്റോക്കിന്റെ അപ് ടു ഡേറ്റ് റെക്കോർഡാണ്. അതായത് ഓരോ ഐറ്റത്തിന്റെയും ഐഡന്റിഫിക്കേഷൻ നമ്പർ, നിലവിൽ ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ്, സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്രയാണ്, ക്വാണ്ടിറ്റി ഓൾറെഡി അലോക്കേറ്റഡ് എത്രയാണ്, ലീഡ് ടൈം ഓഫ് ഈച്ച് ഐറ്റം, അതായത് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ സാധനം കയ്യിൽ എത്തുന്ന ആ ഒരു സമയത്തിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ആ ലീഡ് ടൈം ഓരോ ഐറ്റത്തിനും എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇത് പുറമെ അഡീഷണൽ ഇൻവെന്ററി എന്തെങ്കിലും ആവശ്യമുണ്ടോ, ബവർ സ്റ്റോക്ക് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ഈ വക വിശദാംശങ്ങളൊക്കെ ഉള്ള ഒരു ഫയലാണ് ഇൻവെന്ററി സ്റ്റേറ്റസ് ഫയൽ. ഈ മൂന്ന് കാര്യങ്ങളാണ് മാസ്റ്റർ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് സിസ്റ്റത്തിന്റെ ഇൻപുട്ടുകളായിട്ട് കൊടുക്കും. എന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു ഇൻപുട്ടുകളിന്റെ പല രീതിയിൽ എന്താ പറയുക, പ്രോസസ് ചെയ്ത് ലോജിക്കൽ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് മൂന്ന് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആവുക. ഒന്ന് പ്ലാൻഡ് ഓർഡർ റിസീറ്റ് പറഞ്ഞാൽ ഓർഡർ ക്വാണ്ടിറ്റി ഓഫ് എൻ ഐറ്റം ദാറ്റ് ഇസ് പ്ലാൻ ടു ബി ഓർഡർഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് അണ്ടർ കൺസിഡറേഷൻ ടു മീറ്റ് ദ നെറ്റ് റിക്വയർമെന്റ്സ് ഓഫ് ദാറ്റ് പീരീഡ്. ഒരു പീരീഡിന്റെ നെറ്റ് റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി എത്ര, ഒരു ഇയറിൽ ഇത്ര റോ ഇത്ര പ്രൊഡക്ഷൻ ഉണ്ട്, അതിനു വേണ്ടി ഇത്ര റോ മെറ്റീരിയൽസ് ഇന്ന് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിൽ ഇത്ര റോ മെറ്റീരിയൽസ് വേണം, അപ്പൊ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം, ആ പീരീഡിന്റെ അവസാനം വരെയുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് കാണിക്കുന്നതാണ് പ്ലാന്റ് ഓർഡർ റിസീറ്റ്. പ്ലാന്റ് ഓർഡർ റിലീസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്ഷൻ ഷെഡ്യൂളും മീറ്റ് ചെയ്യാൻ നിലവിലുള്ള ഇൻവെന്ററിയിൽ നിന്ന് എത്ര പ്രോഡക്റ്റ് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുന്നു എന്നുള്ള വിശദാംശങ്ങളാണ്. ചില സമയത്ത് ഓർഡർ റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ അൺനെസസറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരുമ്പോൾ ഓർഡർ ക്യാൻസലേറ്റ് ചെയ്യും, ഡി എക്സ്പെഡേറ്റ് ചെയ്യും, അങ്ങനെ കുറെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. എമർജൻസി വ്യത്യാസങ്ങൾ, നോർമലിൽ നിന്ന് വ്യത്യാസങ്ങൾ വന്നാൽ അതിനെ സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഓർഡർ റീഷെഡ്യൂളിംഗിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്.